നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കാനെത്തി. ഡൽഹിയിലെ ടെൻ ജൻപഥിൽ വെച്ചാണ് കൂടിക്കാഴ്ച. നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയാണ് നടക്കുന്നത്. ക്രമക്കേടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയണമെന്ന് സർക്കാരിനില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. An independent objective education system has been demolished and it has been replaced by an education system that is captured by the BJP, captured by their parent organization. And until this capture is released, you are going to suffer. You are going to see cancellations of your exams. You are going to see paper leaks again and again and again. One paper has been cancelled. We don't know what is going to happen to NEET. But whatever happens, it should not be done in an arbitrary fashion. The rules that apply to one paper should apply to another paper. And it is very important that the people who are guilty here are brought to book and they are punished. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, പുതിയ സർക്കാർ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെയാണ് ഈ നീറ്റ് പരീക്ഷാ വിവാദം പുറത്തുവരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ വലിയ വിമർശനവും സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെ ഇന്ന് കാണുന്നുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? നീറ്റ് പരീക്ഷയ്ക്ക് വലിയ വിവാദങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളെ സ്ഥിരീകരിക്കുന്ന വിധത്തിൽ UGC ഭാഗത്ത് നിന്നും വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും നടപടികൾ ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വിദ്യാർത്ഥികളുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രസക്തമാകുന്നത്. രാഹുൽ ഗാന്ധി നിശിതമായിട്ടുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ അതിന് മുന്നോടിയായി തന്നെ ഉന്നയിച്ചത്. രാഹുലിൻ്റെ നിലപാട് അനുസരിച്ച് ഈ വീഴ്ചകളുടെ എല്ലാം അടിസ്ഥാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒപ്പം സർക്കാരിൻ്റെ സമീപനങ്ങൾ എല്ലാം ഈ വിധത്തിൽ വിദ്യാഭ്യാസ മേഖല കുത്തഴിയാൻ കാരണമായി. എല്ലായിടങ്ങളിലും പേപ്പറുകൾ ചോരുകയാണ്. നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ച എന്ന ചോദ്യപേപ്പർ ചോർച്ച എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ വിധത്തിലുള്ള ചോദ്യപേപ്പറുകൾ ചോരുന്ന സംഭവം നിത്യ സംഭവമായി മാറുന്നു. ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും രാഹുൽ ഗാന്ധി ഇന്ന് ഇതിന് ഭാഗമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം രാഷ്ട്രീയമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. തന്റെ ഭാരത് ജോഡോ യാത്രയിൽ വലിയ പരാതികൾ നിലവിലുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നതാണ്. 10 ജൻപഥിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച നടക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അടക്കമുള്ളവ രാഹുൽ ഗാന്ധിയുമായി വിവരിക്കും. അതിനുശേഷം ആയിരിക്കും ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരോട് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.